എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രാമർ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ വെർബുകൾ ക്രിയകൾ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേർഡുകൾ അറിയുക എന്നത്. വേർഡുകൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറാണ്, ഒരു ഒരു ഐഡിയ. ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാമർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ചില ഭാഷകൾ നാം ഗ്രാമർ പഠിക്കാതെയാണ് പഠിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഭാഷകൾ പഠിക്കുന്നത് ഗ്രാമർ പഠിച്ചിട്ടില്ല, ഗ്രാമറിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞുകൊണ്ടാണ് പിന്നീട് നാം വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുന്നത്. അപ്പോൾ വേർഡുകൾ പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് വേർബ്, നാം നിരന്തരം ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പോൾ വേർഡുകൾ പഠിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് വേർഡുകളുള്ളത്, റെഗുലർ വേർബ് ആൻഡ് ഇറെഗുലർ വേർബ്. 90% ഓഫ് വേർഡും റെഗുലർ വേർബ് കാറ്റഗറിയിലാണ് വരുന്നത്. ഒരു 10% മാത്രമേ ഇറെഗുലറായിട്ടുള്ള വേർഡുകൾ വരുന്നതുള്ളൂ. റെഗുലർ വേർഡ് എങ്ങനെ മനസ്സിലാക്കാം? ED ഫോം വെച്ചിട്ടായിരിക്കും അതിൻ്റെ പാസ്റ്റ് ടെന്നും പാസ്റ്റ് പാർട്ടിസിപ്പിളും വരിക. അപ്പോൾ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്, മൂന്ന് തരത്തിൽ നമുക്ക് അതുപയോഗിക്കാം. വർക്ക് എന്ന് പറയുമ്പോഴേക്ക് ജോലി ചെയ്യുക, ജോലി ചെയ്യാറുണ്ട്. ഒരു വാക്ക് പഠിക്കുമ്പോൾ ആ വാക്ക് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വർക്ക്, ജോലി ചെയ്യുക, വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ്. അപ്പോൾ നമുക്കൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം ഉപയോഗിക്കും? വർക്ക് ചെയ്യുകയാണ്, വർക്ക് ചെയ്യാറുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, വർക്ക് ചെയ്തിരിക്കും, വർക്ക് ചെയ്തേക്കാം, ചെയ്തേക്കില്ല, ചെയ്യും, ചെയ്യാൻ കഴിയും, അങ്ങനെയൊക്കെ വരുമ്പോഴും വർക്ക് എന്ന ആ ഒരു ക്രിയ അവിടെ മാറുന്നില്ല. അവിടെ നമ്മുടെ പ്രവൃത്തി വർക്കാണ്. അപ്പോൾ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏതെല്ലാം തലത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. അതാണ് ഒരു വാക്ക് കിട്ടിയാൽ നാം ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രക്ചറുണ്ട്, ഗ്രാമാറ്റിക്കലി ഒരു സ്ട്രക്ചറുണ്ട്. റെഗുലർ വെർബിൻ്റെ കേസിൽ ED, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും, ED ഫോം വരുന്ന വെർബുകൾ എല്ലാം റെഗുലർ വെർബിൽപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു കാര്യം, ജമ്പ്, ചാടുക, ചാടാറുണ്ട്, ചാടിയിട്ടുണ്ട്, ചാടും, ചാടിക്കൊണ്ടിരിക്കും, ചാടുകയായിരുന്നു, ആ വേർഡ് ഇത്തരത്തിലെല്ലാം, അല്ലെങ്കിൽ ചാടുക എന്ന ഒരർത്ഥം വെച്ച് നിന്ന് കഴിഞ്ഞാൽ ചാടിയിരുന്നു, ചാടിക്കൊണ്ടിരിക്കുന്നു, 2 വർഷം മുമ്പ് ഞാൻ ജമ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ആ ക്രിയയുടെ സ്ഥാനത്ത് ജമ്പ് എന്ന പദം മാറുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വാക്ക് ഇത്തരത്തിലെല്ലാം ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഐ ജമ്പ്ഡ്, ഐ ഹാവ് ജമ്പ്ഡ്, ഹി ഹാസ് ജമ്പ്ഡ്. സോ നിങ്ങൾക്കൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ജമ്പ്, ജമ്പ്ഡ്, ഹാസ് ജമ്പ്ഡ്, ഹാവ് ജമ്പ്ഡ്, അങ്ങനെ പഠിക്കണം. ചാടാറുണ്ട്, ചാടുന്നു, ചാടിയിട്ടുണ്ട്, ചാടും, ചാടിയിരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴും അവിടെ ഈ ജമ്പ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചാടുക എന്നതിന് ജമ്പും ചാടിയിരുന്നു എന്നതിന് വേറെയൊരു പദമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈസിയിൽ മനസ്സിലാക്കുക. ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. സി, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കുക്ക്, പാചകം ചെയ്യുന്നു, പാചകം ചെയ്യാറുണ്ട് എന്നൊക്കെ അർത്ഥം വരുന്ന കുക്ക്. അതുപോലെ തന്നെ കുക്ക്ഡ്, പാചകം ചെയ്തു, പാചകം ചെയ്തിരുന്നു എന്നൊക്കെ പറയാനായിട്ട് കുക്ക്ഡ്. ഐ ഹാവ് കുക്ക്ഡ്, ഞാൻ പാചകം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ. ഹി ഹാസ് കുക്ക്ഡ്, അദ്ദേഹം പാചകം ചെയ്തിട്ടുണ്ട്, മീൻസ് ജസ്റ്റ് ബിഫോർ ഫിനിഷ്ഡ്,
അങ്ങനെ വരുന്നതിനാണ് ഹാവ് കുക്ക്ഡ് ഓർ ഹാസ് കുക്ക്ഡ് എന്ന പാസ്റ്റ് പാർട്ടിസിപ്പൾ ഉപയോഗിക്കുന്നത്. ഈ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ പിന്നീട് നോക്കാം. നിങ്ങൾക്ക് ഏത് വാക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഈ മൂന്ന് തരത്തിൽ ആദ്യം ഉപയോഗിക്കണം. ഗോ, വെൻറ്റ്, ഗോൺ, ഇത് ഇറഗുലർ വെർബാണ്. ഇവിടെ ഇ ഡി അല്ല ചേർക്കുക. ഇവിടെ ഒരു സ്ട്രക്ചറുണ്ട്, ഗോ, വെൻറ്റ്, ഗോൺ. ഇത്തരത്തിലുള്ള വേർഡുകൾ വളരെ കുറവാണ്. എങ്കിൽ കൂടി കംപ്ലീറ്റ് വേർഡുകൾ പഠിക്കണമെങ്കിൽ റെഗുലർ വേർബും ഇറഗുലർ വേർബും ഞാൻ അറിഞ്ഞിരിക്കണം. ഒരു വേർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗോ, വെൻറ്റ്, ഹാസ് ഗോൺ ഓർ ഹാവ് ഗോൺ, അങ്ങനെ പഠിക്കണം. വർക്ക്ഡ്, വർക്ക്, വർക്ക്ഡ്, ഹാസ് വർക്ക്ഡ്, ഹാവ് വർക്ക്ഡ്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാക്കിൻ്റെ വിവിധ ഉപയോഗവും അതുപോലെ തന്നെ വാക്കുകൾ പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കാനും കഴിയും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. എങ്ങനെ വെർബ് പഠിക്കാമെന്ന് ലളിതമായി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.